ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ജോർജച്ച, കൊച്ചച്ച, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മൾ 8 നവംബറിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് വിചിന്തനത്തിനും ആയിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഷിമയോൻ ദേവാലയ സമർപ്പണവും ഷിമയോൻ്റെ കരങ്ങളിലേക്ക് ഈശോയെ കൊടുക്കുന്നതും ഷിമയോൻ്റെ പ്രവചനവുമാണ് ഈ 10 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് വളരെ സുപരിചിതമാണ്. നമ്മൾ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ 4-ാം ദിവ്യരഹസ്യം എടുത്തിരിക്കുന്നത് ഇതിൽ നിന്നാണെന്നെല്ലാം നമുക്കറിയാം. നമ്മൾ ഇത് ഈ ഒരു വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ 2 വ്യക്തികളെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാം എന്നാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഷിമയോനെപ്പറ്റി, 2-ാമതായിട്ട് പരിശുദ്ധ അമ്മയെപ്പറ്റിയുമാണ്. ഷിമയോനെപ്പറ്റി നമ്മൾ ഈ 10 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു 7-8 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരാൻ വേണ്ടി ഞാനിപ്പോൾ ഓരോന്നായിട്ട് പറയുകയാണ്. ആദ്യമായിട്ട് പറയുന്നത് ഷിമയോൻ നീതിമാനും ദൈവഭക്തനുമായ ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം ആ കാലഘട്ടങ്ങളിൽ ഈശോയുടെ ജനനത്തിന് വേണ്ടി ഈശോയെ കാണാനായിട്ട് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന രക്ഷകനെ കാണണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ വ്യക്തി മാത്രമാണ്. അപ്പോൾ ദൈവഭക്തനും നീതിമാനുമായിരുന്നു ഷിമയോൻ. പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയായിരുന്നു ഷിമയോൻ. പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാട് ലഭിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഷിമയോന് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടായിരുന്നു മിശിഹായെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്നുള്ളൊരു വലിയ വാഗ്ദാനം ഷിമയോന് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ഷിമയോൻ. ഉണ്ണി ഈശോയെ ആദ്യമായിട്ട് കരങ്ങളിൽ എടുക്കാനായിട്ട് വലിയൊരു ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. തിരുക്കുടുംബത്തെ അനുഗ്രഹിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഷിമയോൻ. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് മാതാവിനെ വലിയ വരാനിരിക്കുന്ന കാര്യങ്ങളുടെ പറഞ്ഞ് അതെല്ലാം വരാനിരിക്കുന്ന കാര്യങ്ങളെ എല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരുക്കുന്ന വ്യക്തിയുമായാണ് ഷിമയോൻ. നമുക്കിവിടെ കാണാം ഷിമയോൻ്റെ ഒത്തിരി പ്രത്യേകതകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി, വാഗ്ദാനം ലഭിച്ച വ്യക്തി എല്ലാം. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, വാഗ്ദാനം ലഭിച്ചു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ ഷിമയോനെ സംബന്ധിച്ചിടത്തോളം ഷിമയോൻ്റെ ജീവിതത്തിൽ ഷിമയോനൊരു സമർപ്പണം ഉണ്ടായിരുന്നു. ആ സമർപ്പണത്തിൻ്റെ പൂർത്തീകരണം നടന്നതുകൊണ്ട് മാത്രമാണ് ആ സമർപ്പണത്തിലൂടെ മാത്രമാണ് ഷിമയോന് തൻ്റെ വാഗ്ദാനം പ്രാപിക്കാനായിട്ട് പറ്റിയത്. വെറുതെ ഒരു വാഗ്ദാനം ലഭിച്ചതല്ല, ആ ഒരു വാഗ്ദാനത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ഒരുക്കാൻ ഷിമയോന് കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ കാര്യം. ആ ഒരു വാഗ്ദാനം കേട്ടു അത് പോയി അങ്ങനെ പോകുന്നു എന്നുള്ളതല്ല, അതിനുവേണ്ടി ഷിമയോൻ്റെ ജീവിതം ഒരുക്കി എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു വാഗ്ദാനം ലഭിച്ചു എന്നാണ് ഷിമയോൻ ഈശോയെ കരങ്ങളിൽ എടുത്തതെന്നറിയില്ല. ഈ വാഗ്ദാനം ലഭിച്ചതിന് ശേഷം എത്ര ദിവസം ഷിമയോന് കാത്തിരിക്കേണ്ടി വന്നു എന്നറിയില്ല. പക്ഷേ എത്ര ദിവസം കാത്തിരിക്കേണ്ടി വന്നാലും ഷിമയോൻ അതിനുവേണ്ടി ഒരുങ്ങി ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഈശോയെ കൈകളിൽ എടുക്കാൻ വേണ്ടി ദേവാലയത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇപ്പം ഷിമയോനെ സംബന്ധിച്ചിടത്തോളം ഷിമയോൻ ആ തനിക്ക് ലഭിച്ച ആ വാഗ്ദാനം ആദ്യമായിട്ട് അത് വിശ്വസിച്ചു, അത് ഏറ്റെടുത്തു, അത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി തൻ്റെ ജീവിതം ക്രമപ്പെടുത്തി. ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയായതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ഷിമയോൻ തൻ്റെ ജീവിതം ക്രമപ്പെടുത്തി എന്നുള്ളതാണ് ഷിമയോൻ്റെ വലിയ ഒരു ഔന്നത്യം. ഷിമയോന് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ തിരുക്കുടുംബം അവിടെ ഉണ്ട്. വേറെ ഒത്തിരി ആൾക്കാരും ദേവാലയത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അവിടെ വേറെ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഷിമയോന് കറക്റ്റായിട്ട് ഈ ഒരു തിരുക്കുടുംബത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഷിമയോൻ്റെ മറ്റൊരു ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തിരുക്കുടുംബത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുക്കുടുംബം ഈശോയും മാതാവും ഉണ്ണീശോയെ പിടിച്ചുകൊണ്ട് ഈശോയും ഔസേപിതാവും അവിടെ ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ ഒരു വലിയ പ്രഭാ വലയത്തിൽ ഈ കുടുംബത്തെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഷിമയോന് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാതിരുന്ന ആ ഒരു കാഴ്ച തൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞു. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാതിരുന്ന ഒരു കാഴ്ച തൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞത് ഷിമയോൻ
തൻ്റെ കണ്ണുകളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ആ കണ്ണുകളെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിച്ചത് കൊണ്ട് വിശുദ്ധമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേറെ മറ്റുള്ളവർക്ക് ഈശോയെ ഔസേപ്പിദേവനെ മാതാവിനെയും കണ്ടപ്പോഴൊന്നും മനസ്സിലായില്ല, പക്ഷേ ഷിമയോന് മനസ്സിലായി, അന്നയ്ക്ക് മനസ്സിലായി. അപ്പോൾ അതാണ് ഇവിടെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ ഒരു വാഗ്ദാനം നിറവേറപ്പെടാൻ വേണ്ടി ആ വ്യക്തി ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രവർത്തിച്ച ത്യാഗങ്ങളാണ്. അപ്പോൾ കണ്ണുകളെ വിശുദ്ധീകരിച്ചതുകൊണ്ട് ആ പ്രഭാവലയത്തിൽ നിൽക്കുന്ന തിരുക്കുടുംബത്തിനെ ഷിമയോന് തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചു. മറ്റൊരു ആസ്പെക്റ്റിൽ ഇങ്ങനെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പാസേജ് വായിച്ച് പോകുന്നു, അല്ലെങ്കിൽ ഷിമയോനെ പറ്റി പറയുന്നു, ഷിമയോൻ്റെ ഭാഗ്യങ്ങളെ പറ്റി പറയുന്നു, ഷിമയോൻ അങ്ങനെ ഷിമയോൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു, അല്ലെങ്കിൽ ഷിമയോന് ഈശോയെ കയ്യിൽ എടുക്കാൻ പറ്റി. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഷിമയോന് ഈ ഷിമയോന് ആക്ച്വലി നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ ഷിമയോൻ്റെ നമ്മളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഷിമയോൻ്റെ ഈ പാസേജ് വായിക്കുമ്പോൾ എന്താണ് ആക്ച്വലി ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളത്. ഇപ്പം എൻ്റെ എളിയ ചിന്തയിൽ വന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഷിമയോന് നമ്മളുമായിട്ട് ബന്ധമുണ്ട്. ഷിമയോൻ നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഇങ്ങനെ പറയാനായിട്ടുള്ള കാര്യം, ഒന്നാമത് ആദ്യമായിട്ട് പറയുന്നുണ്ട് ഷിമയോൻ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം മാമോദീസ എന്ന കൂദാശ വഴി സഭയിലെ അംഗങ്ങളായ നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട്. അപ്പം ആ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അപ്പം നമ്മൾ ഷിമയോനും ഒരേപോലെയാണ്. ഷിമയോനൊരു വാഗ്ദാനം ലഭിച്ചായിരുന്നു. ഷിമയോന് ലഭിച്ച വാഗ്ദാനം ഇതായിരുന്നു, ഷിമയോൻ മിശിഹായെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്നുള്ളത്. നമുക്ക് ബൈബിളിൽ അനേകം വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഒത്തിരി വാഗ്ദാനങ്ങൾ നമുക്ക് ബൈബിളിലൂടെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിത്യജീവൻ. ഷിമയോനെ സംബന്ധിച്ചിടത്തോളം ഷിമയോൻ ഷിമയോൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി. നമ്മളോടുള്ള ചോദ്യം ഇതാണ്, നമുക്ക് നമ്മുടെ ഈ വാഗ്ദാനത്തെ പ്രതി, ഈ നിത്യജീവനെ പ്രതി നമുക്ക് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ക്രമപ്പെടുത്താൻ പറ്റുന്നത്, നമ്മളിതിനെപ്പറ്റി ആലോചിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു വലിയൊരു ഇത്. ഇപ്പം നമ്മൾ ഈ 8 നോയമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നിത്യജീവനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് സാധിക്കുകയില്ല. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. വിശുദ്ധമായിട്ടുള്ളവർക്ക് മാത്രമേ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ പ്രവേശനമുള്ളൂ. അപ്പം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ വാഗ്ദാനം നിലനിൽക്കെ ആ വാഗ്ദാനത്തിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് അധ്വാനിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അധ്വാനിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ, നമ്മൾ ഒരടി വയ്ക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി 10 കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും. ഇപ്പം നമ്മൾ ഷിമയോൻ്റെ ഒത്തിരി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഷിമയോൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുമായിരുന്നു. അനേകം ആളുകൾ ജെറുസലേമിൽ ആ സമയത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഷിമയോനെ മാത്രം ദൈവം തിരഞ്ഞെടുത്തു. അപ്പം അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് കത്തോലിക്കാ സഭയിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും. നമ്മൾ പക്ഷേ ഇതൊന്നും അറിഞ്ഞോ അറിയാതെയോ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. നമ്മുടേതായ രീതിയിൽ നമ്മൾ പോകുന്നു. പക്ഷേ നമ്മളൊരു വലിയ സൗഭാഗ്യമാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ പിന്നീട് ഒത്തിരി വൈകിയായിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. നമുക്ക് ഈ 8 നോയമ്പിൻ്റെ ഈ ഒരു അവസരത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ വാഗ്ദാനത്തിന് വേണ്ടി ചെയ്യാൻ നമ്മൾ ഒരുങ്ങാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പം നമ്മൾ ഈ ഒരു നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ വിശദീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ കാതുകളെ, നമ്മുടെ ശരീരത്തെ മൊത്തത്തോടെ നമ്മൾ വിശദീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു നിത്യജീവനിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട ജനമായ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ വേണ്ടിയുള്ളതല്ല. അവിടെയാണ് നമ്മുടെ കണ്ണുകളുടെ വിശുദ്ധി നമുക്ക് പാലിക്കാൻ പറ്റണം. അത് നമുക്ക് പറ്റാത്തൊരു കാര്യം ഒരിക്കലും ഈശോ പറയത്തില്ല. അപ്പോൾ അത് നമുക്ക് സാധിക്കും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കേണ്ടി വരും. വെറുതെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ല അത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കും. എല്ലാ കാഴ്ചകളും നമുക്ക് കാണാനുള്ള കാഴ്ചകളല്ല എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം നമുക്ക് വേണ്ടത്. എല്ലാം നമുക്ക് കാണാനുള്ളതല്ല, കാണേണ്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിനോട് നമ്മൾ മനഃപൂർവ്വം നോ പറയണം. എല്ലാം നമുക്ക് കേൾക്കാനായിട്ടുള്ളതല്ല, ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടാത്ത കാര്യങ്ങളുണ്ട്. അതിനോട് നോ പറയാനായിട്ടുള്ള കൃപ നമുക്ക് വേണം.
അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും രുചിച്ചറിയാനായിട്ട് എന്താ ആവശ്യം നമുക്കില്ല. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റണം. നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി, ഇതിനു വേണ്ടി നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് കൃപ നിറയുന്നത്. ഇപ്പം കൃപ നിറയുമ്പോൾ നമുക്ക് പിന്നെ ഇതൊന്നും ആദ്യം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ അതിനുവേണ്ടി ഒരു ശ്രമം പോലും നടത്താതെ നമ്മൾ അത് ഇല്ല എനിക്കിത് സാധിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന, അമ്മ എനിക്കും വിശുദ്ധിയിലേക്ക് വളരണം, എനിക്കും നിത്യജീവൻ പ്രാപിക്കണം, ഈശോ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ എനിക്കും പ്രാപിക്കണം. അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അതിനുള്ളൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ആഗ്രഹിക്കണം, അതിനുവേണ്ടി നമ്മുടെ കാര്യങ്ങൾ ജീവിതത്തെ ക്രമപ്പെടുത്തണം. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരും. ആദ്യം വിഷമം വരുമായിരിക്കും, പക്ഷേ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നിത്യജീവനാണ്. ഈ മണ്ണെ പ്രതി മാണിക്യം ഞാൻ വെടിയുകയില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മണ്ണല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് നിത്യജീവനാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതാണ് ശരി. ഈ ഒരു പാസേജ് വായിക്കുമ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത്, അപ്പോൾ ഷിമയോൻ നമുക്ക് വേണ്ടി നമ്മളോട് പറയുന്നത്, നമ്മൾ ഓരോരുത്തരോടും പറയുന്നത് ഈ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു വലിയ ബോധ്യം. അപ്പോൾ ഷിമയോന് സാധിച്ചു, അല്ലെങ്കിൽ വേറെ പലർക്കും ബൈബിളിലുള്ള വേറെ പല കഥാപാത്രങ്ങളുടെ കാര്യം പറയുന്നത്, അവരെല്ലാം ഈശോയെ കണ്ടുമുട്ടുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്, അവർക്കെല്ലാവർക്കും ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചു. അപ്പം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ വിശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഈ നിത്യജീവിതം നയിക്കാനായിട്ട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ കുറവുകൾ എന്താണെന്നുള്ളത്. അപ്പം അത് മറ്റാർക്ക് ആരെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മുടെ കുറവുകൾ അറിയാവുന്നത് നമുക്ക് തന്നെയാണ്. അപ്പം ആ കുറവുകളെ ആദ്യം തിരിച്ചറിയും, ഇതൊരു കുറവാണ്, ഇതെൻ്റെ ഒരു പോരായ്മയാണ്, ഇതിനെ ഞാൻ മറികടക്കണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ആദ്യം വരിക എന്നുള്ളത്. അതിനുശേഷം ആ ഒരു ഇത് നമുക്ക് ഈശോ അമ്മയോട് സമർപ്പിക്കാൻ പറ്റണം. അമ്മ എനിക്കിങ്ങനൊരു കുറവുണ്ട്, എനിക്ക് മുൻകോപമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കുറവുണ്ട്, ഇതെനിക്ക് ഭയങ്കര ഒരു തടസ്സമാണ്, അമ്മ എന്നെ സഹായിക്കണം. തീർച്ചയായിട്ടും അമ്മയുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് നമ്മളിവിടെ കണ്ടുമുട്ടുന്ന ഒരു പ്രധാന വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ്. അപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെ പറ്റി ഇവിടെ പറയുന്നതിനകത്ത് നമ്മൾ പ്രതിപാദിക്കുന്ന ഇതെന്ന് പറയുന്നത് ഷിമയോൻ്റെ ആ ഒരു പ്രവചനമാണ്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകും എന്നുള്ള ഷിമയോൻ്റെ പ്രവചനം. അപ്പോൾ ഷിമയോൻ്റെ ഈ പ്രവചനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രവചനത്തിലൂടെ സ്വർഗം പരിശുദ്ധ അമ്മ വരാനിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചകളിലൂടെയാണ് അമ്മ കടന്നു പോയിട്ടുള്ളത്. അപ്പം അത്രയും വേദനകളിലൂടെ സഹനങ്ങളിലൂടെ അമ്മ കടന്നു പോകേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഈ വ്യക്തി ഷിമയോനിലൂടെ അമ്മയ്ക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ വാഴ്ത്തപ്പെട്ട അഗ്രേതായിലെ സിസ്റ്റർ മരിയയ്ക്ക് ലഭിച്ച ഒരു ദർശനമുണ്ട്. അപ്പം അതിനകത്ത് ഈ ദേവാലയ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ച ദർശനങ്ങൾ അതിനകത്ത് പറയുന്നത് ഷിമയോൻ ഇങ്ങനെ പറയുകയാണ്, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകും എന്ന് പറയുമ്പോൾ ഈ സിസ്റ്ററിന് കിട്ടിയ ദർശനത്തിൽ പറയുകയാണ്, ആ സമയം തന്നെ അമ്മയുടെ ഹൃദയത്തിൽ വാള് കടന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പം ആ സമയം മുതൽ തന്നെ അമ്മ ഈ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആ കാൽവരിയുടെ ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴല്ല, അതിന് മുന്നേ തന്നെ അമ്മ ഈ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറയുന്നുണ്ട് നമുക്കിങ്ങനെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വിഷൻ ലഭിക്കുമല്ലോ, ഇങ്ങനെ ഓപ്പൺ വിഷൻ. അപ്പം അതുപോലെ ഈ സിസ്റ്ററിന് ലഭിച്ച വെളിപാടിൽ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഷിമയോൻ ഈ പ്രവചനം നടത്തിയപ്പോൾ ഓപ്പൺ വിഷൻ പോലെ ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു വിഷൻ അമ്മ കാണുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കാൽവരി കുരിശിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഈശോയെ ക്രൂശിൽ ഏൽപ്പിക്കുന്ന, ഈശോയുടെ കുരിശ് മരണം, ഈശോയെ ഭടന്മാരെ അടിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്കൊരു ഓപ്പൺ മിഷനായിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അമ്മ ശരിക്കും പറഞ്ഞാൽ അന്ന് മുതൽ ഈ ഒരു കാര്യം മറ്റാരുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഇത് ഓപ്പൺ മിഷൻ അമ്മയാണ് കാണുന്നത്, യോസഫ് പിതാവ് കാണുന്നില്ല. അപ്പോൾ യോസഫ് പിതാവിന് അതിൻ്റെ ഒരു എന്താ മൈനർ വേർഷൻ കാണുന്നു എന്നങ്ങനെ എന്തുവാണ് ആ ബുക്കിൽ ഇതുള്ളത്. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു 90% ഒരു പൂർണ്ണരൂപത്തിൽ കാണുന്നത് അമ്മയാണ്. അപ്പം അന്ന് മുതൽ അമ്മ ഇതിനു വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഇതിൽ നമ്മുടെ ജീവിതത്തിലും ഇത് വളരെ ഇതാണ്. നമ്മുടെ ജീവിതത്തിലും വളരെ നമ്മൾ ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും,
ഇഷ്ടപ്പെടാത്ത വ്യക്തികളുമായിട്ട് ചിലപ്പോൾ മിംഗിൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ പലതും രോഗങ്ങളുണ്ടാവാം. നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ചില സാഹചര്യങ്ങളിൽ കൂടെ രോഗം വഴിയോ മറ്റോ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത് ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് അമ്മയെപ്പോലെ അമ്മയുടെ മാതൃക നിർത്തിക്കൊണ്ട് അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അമ്മ ഒരിക്കലും നിരാശപ്പെടുന്നില്ല, ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെടുത്തുന്നില്ല, അല്ലേ? ഹോപ്പ് ഒരിക്കലും അമ്മയ്ക്ക് നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നേയില്ല. ഇപ്പം നമുക്കും അമ്മയുടെ മാതൃക ഇതാണ് അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഇത്. നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള ഇതുണ്ടാകുമ്പോഴെല്ലാം നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാൻ കഴിയണം. അമ്മയ്ക്ക് അന്ന് ഉണ്ടായിരുന്ന അതേ അനുഭവത്തിൽ കൂടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുഞ്ഞു വേർഷനിൽ കൂടെ ഞാനിപ്പോൾ കടന്നു പോവാണ്. അമ്മ എന്നെ സഹായിക്കണം, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കടന്നു പോകുമ്പോൾ ഇതിനെ ഈ സാഹചര്യം നമ്മൾ മാറിപ്പോകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ആ സാഹചര്യം മാറിപ്പോകാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈശോയെ ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകാനായിട്ടുള്ള കൃപ നീ എനിക്ക് തരണം. അത് നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം. ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യം ചിലപ്പം രോഗമായിരിക്കാം, രോഗം മാറാതിരിക്കാം. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കഴിയേണ്ട ഒരു വലിയ കാര്യം ഇതാണ്, കർത്താവേ ഞാൻ ഇത് ഏറ്റെടുക്കാം, പക്ഷേ നീ ഈ സഹിക്കാനായിട്ടുള്ള കൃപ, ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഓരോ വേദനകളും അതിനെ ഞാൻ അത് ഏറ്റെടുക്കാനായിട്ടുള്ള കൃപ നീ എനിക്ക് തരണം. ഒരിക്കലും മറ്റുള്ളവർക്ക് ആ ഒരു സാഹചര്യങ്ങളോട് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ദുഷ്പ്രേരണ വരുത്താതിരിക്കാൻ, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ, അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മൾ അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെ മാറ്റുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്വർഗം സന്തോഷിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഇത് വന്നിട്ട് എനിക്കിത് മാറ്റിത്തരണം എന്ന് പറയുന്നില്ലല്ലോ. ആ മാറ്റിത്തരുവോ തരാതിരിക്കുവോ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ആ സാഹചര്യം ഏറ്റെടുക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ വലിയൊരു കൃപ നമുക്ക് ആവശ്യമുണ്ട്. പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന വലിയ മാതൃക അതാണ്. അമ്മ ഒരിക്കലും നിരാശപ്പെടുകയോ സാഹചര്യങ്ങൾ മാറിപ്പോകണമെന്നോ പറയുന്നേയില്ല. അമ്മ ആ സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അമ്മയിൽ നിറഞ്ഞ കൃപ അമ്മയ്ക്ക് അതിനുള്ള എല്ലാ ശക്തികളും കൊടുത്തു. ഇപ്പം പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ വലിയ കൃപ ആവശ്യമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ ആരും നമ്മളെ മനസ്സിലാക്കിയെന്ന് വരത്തില്ല. എങ്കിലും നമുക്ക് വേണ്ടത് എന്താണ്? ഈ കൃപ നമ്മളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും നമുക്ക് പ്രയാസമില്ല. നമുക്ക് സങ്കടങ്ങളുണ്ടാകും, പക്ഷേ ആ സങ്കടം നമ്മളെ തളർത്താൻ ഇടയാകത്തില്ല. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. നമുക്ക് മാനുഷികമായിട്ട് നമുക്ക് സങ്കടം വരും, പെട്ടെന്ന് അത് വരും, പക്ഷേ ആ സങ്കടം നമ്മളെ ഒരിക്കലും തളർത്തത്തില്ല. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ ഒരിക്കലും അത് മാറ്റാനായിട്ട് ഇടയാകത്തില്ല. അതിനുവേണ്ടി നമുക്ക് കൃപ നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ കൃപയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ വിശദീകരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ഒരു 8 നോയമ്പിൻ്റെ ഈ ഒരു അവസരത്തിൽ നമുക്ക് അതിനുവേണ്ടി ഒത്തിരി ആഗ്രഹിക്കാം. ഈശോയോട് ചേർന്ന്, ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം കുറച്ചും കൂടെ അർത്ഥവത്താവാനായിട്ട്, മറ്റുള്ളവർക്കും കൂടെ പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നിരാശയാണെങ്കിൽ പോലും ആ നിരാശകളിലും സന്തോഷിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് അമ്മയോടും ഈശോയോടും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.